ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കാൻ ഇറങ്ങിയ ബഹുമാനിക്കാത്ത അപമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ഇപ്പോഴിതാ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ഒരു വശത്ത് ഗുരുനാമ കീർത്തന സമയത്ത് ഇടുന്നിൽക്കുന്ന കടന്നപ്പള്ളിയെ വരെ പിടിച്ചിരുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീഡിയോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൈറലായി വിമർശനങ്ങൾ ഒരു വശത്ത് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ജോൺ ബ്രിട്ടാസിനെയും ബിനോയ് വിശ്വത്തിനെയും പഞ്ഞി കിട്ടുകൊണ്ട് മുസ്ലിം വ്യവസായി കൂടി രംഗത്ത് വന്നു അവിടെയും കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഇറങ്ങിയ ഇന്ത്യയിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ച എല്ലാത്തിൻ്റെയും മുഴുവൻ കൊട്ടേഷൻ എടുത്തോളാം എന്ന് പറഞ്ഞിറങ്ങിയ സി പി എമ്മിന് അങ്ങനെ നിങ്ങൾ എല്ലാം എടുക്കണ്ട ഇവിടെ ഭിന്നിപ്പുണ്ടാക്കണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുസ്ലിം വ്യവസായി കൂടി രംഗത്ത് വന്നതോടെ സി പി അടിമുടി ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നത് ഏതായാലും കേരളത്തിലെ സോഷ്യൽ മീഡിയ ഈ രണ്ട് വിഷയങ്ങളും സജീവമായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു വശത്ത് ശ്രീനാരായണ ഗുരുവിനെയും ഹിന്ദു വിശ്വാസങ്ങളെയും അപമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന തരത്തിൽ സജീവമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു മറു കഴിഞ്ഞ ദിവസങ്ങളിൽ മുജാഹിദ്ദീൻ വേദിയിൽ പോയിരുന്ന ആർ വിമർശിച്ച ജോൺ ബ്രിട്ടാസ് മറുവശത്ത് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കൊരു സുരക്ഷിതത്വവും സമാധാനവും ഇല്ല എന്നൊക്കെ വരുത്തു തീർക്കാൻ ശ്രമിച്ച ജോൺ ബ്രിട്ടാസിനും അതോടൊപ്പം തന്നെ പലതും ചൂണ്ടിക്കാണിച്ച ബിനോയ് വിശ്വത്തിനും ഉരുളയ്ക്കുപ്പേരി പോലെയുള്ള മറുപടിയുമായി പ്രമുഖ വ്യവസായി കൂടി മുസ്ലിം വ്യവസായി കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് എല്ലാവർക്കും അറിയുന്നതുപോലെ എം എ യൂസഫ് അലിയും കേന്ദ്ര സർക്കാരും ചേർന്നു പോകുന്നതും രാജ്യത്ത് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതും ജമ്മുകശ്മീരിലും ഉത്തർപ്രദേശിലും ഒക്കെ സർക്കാരിന്റെ പിന്തുണയോടെ ബി ജെ പിയുടെ പിന്തുണയോടെ തന്നെ എം എ യൂസഫ് അലി വമ്പൻ വ്യവസായ സാമ്രാജ്യം പടത്തുയർത്തിയതുമൊക്കെ എല്ലാവർക്കും അറിയാം പലപ്പോഴും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശന ശരങ്ങൾ തൊടുത്തുവിടുമ്പോൾ വ്യവസായത്തിൽ തനിക്ക് എത്രത്തോളം പിന്തുണയാണ് കേന്ദ്ര സർക്കാരും ബി ജെ പിയും യു പി സംസ്ഥാന സർക്കാരും ഒക്കെ നൽകുന്നതെന്ന് പരോക്ഷമായും പ്രത്യക്ഷമായും നിലപാട് വ്യക്തമാക്കി എം എ യൂസഫ് അലിയും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ പ്രമുഖ മുസ്ലിം വ്യവസായി കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് വേദിയിൽ വെച്ച് തന്നെ അതിരൂക്ഷമായ മറുപടി നൽകിയിരിക്കുകയാണ് ഏതായാലും പുതുവർഷത്തിന്റെ തുടക്കം തന്നെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുരുനിന്ദയോടെ തുടങ്ങിയതിനെതിരെ വലിയ പ്രതിഷേധം അണപൊട്ടുകയാണ് കണ്ണൂർ എസ് എൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രി ഗുരുനിന്ദ കാട്ടിയത് എന്ന് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വീഡിയോ സഹിതം വിമർശിക്കുകയാണ് വേദിയിൽ ഗുരു ചൊല്ലുമ്പോൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ ഭക്തിയോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സീറ്റിൽ തന്നെ ഇരുന്നുവെന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തൊട്ടടുത്തിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ ഗുരുസ്ഥതി കേട്ട് ഉടനെ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ പിണറായി അദ്ദേഹത്തെ നിർബന്ധിച്ചിരുത്തുന്നതും വീഡിയോയിൽ കാണാം ഗുരുദേവനെ പിണറായി വിജയൻ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കിയിരിക്കുകയാണ് ഒരു വിഭാഗം സ്കന്തപുരാണത്തിലെ ഗുരുഗീത എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്ലോകം വേദിയിൽ ചൊല്ലുമ്പോഴാണ് വെള്ളാപ്പള്ളി എഴുന്നേറ്റ് നിന്നത് പൊതുവെ ശ്രീനാരായണ വേദികളിൽ പതിവായി ഉപയോഗിക്കുന്ന ശ്ലോകമാണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേഷൻ പരബ്രഹ്മ ഈ ശ്ലോകം ഭാരതീയരും ഗുരുദേവ വിശ്വാസികളും എല്ലാം എപ്പോഴും ചൊല്ലാറുള്ളതാണ് ഗുരുവിനെ നമിക്കുന്നതാണ് ഈ ശ്ലോകം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മാത്രമുള്ളതല്ലെങ്കിലും അങ്ങേയറ്റം ഭക്തിയോടെയാണ് ശ്രീനാരായണീർ ഉപയോഗിക്കുക ഏതായാലും ന്യൂനപക്ഷങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും എപ്പോഴും ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കാറുണ്ടെന്നും പലയിടത്തും ഹിന്ദുമത വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന നിലപാടാണ് ഇടത് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന വിമർശനങ്ങളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ശബരിമല വിശ്വാസങ്ങളെ അടക്കം ചവിട്ടിമതിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ഇപ്പോഴത്തെ ഗുരുവിന്റെ ശ്ലോകത്തെയും തള്ളിക്കളയുമ്പോൾ മറുവശത്ത് ന്യൂനപക്ഷ വിശ്വാസങ്ങളെ എപ്പോഴും ചേർത്തു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വിമർശനവുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഉയർന്നിരിക്കുന്നത് മാത്രമല്ല ആർ എസ് എസിനെയും ബി ജെ പിയേയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ജോൺ ബ്രിട്ടാസിനും ബിനോയ് വിശ്വത്തിനുമടക്കം അതിരൂക്ഷമായ മറുപടി നൽകിക്കൊണ്ട് വേദിയിലിരുത്തിക്കൊണ്ടേ തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ തന്നെ രംഗത്തു വരുമ്പോൾ പ്രമുഖ മുസ്ലിം വ്യവസായി തന്നെ രംഗത്തു വരുമ്പോൾ അതും ഉരുളയ്ക്ക് പോലെയായി ലോകത്തിന്റെ പല കോണുകളിലും സംഘർഷങ്ങളുണ്ടെന്നും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലടക്കം വലിയ പ്രശ്നങ്ങളുണ്ടെന്നും പക്ഷേ ഇന്ത്യയിൽ മതേതരത്വം കാത്തു സൂക്ഷിക്കപ്പെടുന്നുണ്ടെന്നും എല്ലാ വിശ്വാസികൾക്കും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടരാനുള്ള എല്ലാം ഉറപ്പാക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയെന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന് അതിശക്തമായ പിന്തുണ തന്നെ നൽകിക്കൊണ്ട് മുസ്ലിം വ്യവസായി രംഗത്ത് വരുമ്പോൾ അത് പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മാത്രമല്ല നിരന്തരമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സി പി എം കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് പ്രത്യേകിച്ചും ബി ജെ പി ആർ എസ് എസിനെയും അടക്കം ആക്രമിക്കുകയാണ് ഒരു സമയം ത്തിന് മാത്രമായി ആർ എസ് എസിനെ ചെറുക്കാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജോൺ ബ്രിട്ടാസിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരിക്കുകയാണ് മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു തന്നെയാണ് ബ്രിട്ടാസിന്റെ അതേ വഴിയിലൂടെ പിണറായി വിജയനും സഞ്ചരിച്ചിരിക്കുന്നത് രാജ്യത്ത് മഹാഭൂരിപക്ഷം മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് വർഗീയതോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ കഴിയണം ആർ എസ് എസിന്റെ ആശയങ്ങൾ ഇന്ന് ഭരണതലത്തിൽ നടപ്പാക്കുകയാണ് ആർ എസ് എസ് എല്ലാ അർത്ഥത്തിലും രാജ്യത്ത് പിടിമുറക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ കേരളത്തിന് മാത്രമേ കഴിഞ്ഞുള്ളൂവെന്നും മുജാഹിദ് വേദിയിൽ സി പി എമ്മിനെ വിമർശനം ശരിയായില്ല മതനിരപേക്ഷതയുടെ ഭാഗമായി മാത്രമേ മതന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ രംഗത്ത് വന്നിട്ടുണ്ട് അക്കാര്യത്തിൽ കേരളം വേറിട്ട് നിൽക്കുകയാണെന്നും മതനിരപേക്ഷ ചിന്താഗതി ചിന്താഗതിക്ക് ഒന്നിച്ചതിനെ എതിർക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാജ്യത്ത് വർഗീയതയെ പ്രതിരോധിക്കാൻ സി സ്വീകരിക്കുന്ന സമീപനം എന്താണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണമെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ബാങ്ക് വിളിയാണ് കേട്ടതെന്ന് കരുതി എണീറ്റ പിണറായി വിജയൻ ഗുരു ശ്ലോകമാണെന്ന് കേട്ട് ഇരുന്നുവെന്നും കടകന്ന കടന്നപ്പള്ളിയെ വരെ ഇരുത്തിയെന്നുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് മറു മുസ്ലിങ്ങൾ ഇവിടെ സുരക്ഷിതരാണെന്നും കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ കുത്തക എടുക്കണ്ടെന്നും രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം വ്യവസായിയും അതിശക്തമായ മറുപടി നൽകിയിരിക്കുന്നത്